നമസ്കാരം. ഗജരാജൻ അമ്പലപ്പുഴ വിജയകൃഷ്ണൻ ചരിഞ്ഞ സംഭവം പാപ്പന്മാരുടെ കൊടിയ പീഡനമാണെന്ന് തെളിയിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നു. കരുനാഗപ്പള്ളിയിൽ എഴുന്നള്ളിപ്പിനായി കൊണ്ടുപോയ ശേഷം ഹരിപ്പാട് ക്ഷേത്രത്തിലെത്തിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർ പകർത്തിയ ദൃശ്യങ്ങളും എഴുന്നള്ളിപ്പിനായി കൊണ്ടുപോയ സ്ഥലങ്ങളിലെ ദൃശ്യങ്ങളുമാണ് പുറത്തുവന്നത്. അമ്പലപ്പുഴ വിജയകൃഷ്ണൻ എന്ന പേരിലുള്ള ആനപ്രേമി സംഘമാണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. പരിക്കേറ്റ് നീര് വന്ന കാലിൽ ചവിട്ടി ആനപ്പുറത്തേക്ക് പാപ്പാൻ കയറുന്നു. നീര് വന്ന കാൽ മുകളിലേക്ക് ഉയർത്താൻ പെടാപ്പാടുപെടുന്ന വിജയകൃഷ്ണനെ ശാസിച്ചുകൊണ്ട് പാപ്പാൻ കണ്ണില്ലാത്ത ക്രൂരത കാട്ടുകയായിരുന്നു. പരിക്കേറ്റ് നീര് വന്ന വലതുകാൽ നടക്കുമ്പോൾ അസ്വസ്ഥതയുണ്ടാക്കുന്നുണ്ടെന്ന് വീഡിയോ ദൃശ്യം കാണുമ്പോൾ മനസ്സിലാക്കാം. ഇത്രയും ഗുരുതരമായ അവസ്ഥയിലായിരുന്ന ആനയെയാണ് വിവിധ ക്ഷേത്രങ്ങളിലേക്ക് എഴുന്നള്ളിപ്പിനായി ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ അയച്ചത്. 6 മാസം മുൻപ് കാലിന് പരിക്കേറ്റ വിജയകൃഷ്ണന് പൂർണ്ണ വിശ്രമം ആവശ്യമാണെന്ന് ദേവസ്വം ബോർഡ് മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരും വനവകുപ്പ് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇത് പരിഗണിക്കാതെ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ചടങ്ങുകൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സമയങ്ങളിൽ വിജയകൃഷ്ണനെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. മുന്നിലെയും പിന്നിലെയും കാലുകൾ മർദ്ദനത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. തലയ്ക്കും പരിക്കുകളുണ്ട്. അവശനായ വിജയകൃഷ്ണനെ പിന്നീട് ഹരിപ്പാട് തളച്ചിടുകയായിരുന്നു. ജനുവരി 28-നാണ് വിജയകൃഷ്ണനെ മറ്റു ക്ഷേത്രങ്ങളിൽ എഴുന്നള്ളിക്കുന്നതിനായി അമ്പലപ്പുഴയിൽ നിന്നും കൊണ്ടുപോയത്. അതിനിടെ ആനയുടെ നില മോശമായെന്നറിഞ്ഞ് അമ്പലപ്പുഴയിൽ നിന്ന് ആനപ്രേമികൾ പോയി കണ്ടിരുന്നു. വിവരമറിഞ്ഞ് BJP അമ്പലപ്പുഴ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി അനൂപ് ആന്റണി ഇടപെട്ടതിനെ തുടർന്ന് ചികിത്സ നൽകിയിരുന്നു. പിന്നീട് കഴിഞ്ഞ 26-ന് രാത്രി ലോറിയിൽ അമ്പലപ്പുഴയിൽ എത്തിക്കുകയായിരുന്നു. വലതുകാലിലെ മുറിവ് വലുതായി നിൽക്കാനാവാത്ത വിധം അവശതയിലായിരുന്നു. അതുമൂലം ഇത്തവണ അമ്പലപ്പുഴ ഉത്സവത്തിന് എഴുന്നള്ളിപ്പിച്ചിട്ടില്ല. അവശതയിലായ ആന തളച്ചിരുന്ന തെങ്ങ് താങ്ങാക്കിയാണ് നിന്നിരുന്നതെന്ന് നാട്ടുകാർ ആരോപിച്ചു. ഇവിടെ വന്നതിന് ശേഷവും ആനയെ മർദ്ദിച്ചിരുന്നു. ക്രൂരമർദ്ദനമാണ് വിജയകൃഷ്ണനെ അമ്പലപ്പുഴയ്ക്ക് നഷ്ടപ്പെടാൻ കാരണമെന്നാരോപിച്ച് നാട്ടുകാരും ഭക്തരും പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥലത്തെത്തി കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാതെ ആനയുടെ ജഡം മാറ്റാൻ അനുവദിക്കില്ലെന്നായിരുന്നു നിലപാട്. വൈകിട്ട് 6 മണിയോടെ സ്ഥലത്തെത്തിയ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N. വാസു, ബോർഡംഗം തങ്കപ്പൻ എന്നിവരെ പ്രതിഷേധക്കാർ തടഞ്ഞു. രോക്ഷാകുലരായി മാറിയ ജനങ്ങൾ ചെരുപ്പും കുപ്പികളും ഇവർക്ക് നേരെ വലിച്ചെറിഞ്ഞു. പോലീസും ഇലക്ഷൻ ഡ്യൂട്ടിക്കായി എത്തിയ CRPFുകാരുമാണ് നാട്ടുകാരുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയത്. നാട്ടുകാരുമായി ആദ്യം ചർച്ച നടത്തിയെങ്കിലും അനുകൂലമായ നിലപാട് പ്രസിഡന്റ് സ്വീകരിച്ചില്ല. ഇത് ജനങ്ങളെ പ്രകോപിപ്പിച്ചു. ദേവസ്വം പ്രസിഡന്റിന്റെ വാഹനത്തിന്റെ ടയറിലെ കാറ്റ് ഊരിവിടുകയും ആനപ്പിണ്ടവും വാഴയും മറ്റുമൊക്കെ വാരി വാഹനത്തിന് മേൽ ഇടുകയും ചെയ്തു. ഒടുവിൽ വിജയകൃഷ്ണന്റെ പാപ്പന്മാരായ പ്രദീപ്, അനിയപ്പൻ എന്നിവരെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യുമെന്നും ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറെ ചുമതലകളിൽ നിന്നും മാറ്റി നിർത്തുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N. വാസു അറിയിച്ചതോടെയാണ് ജനങ്ങൾ ശാന്തരായത്. ദേവസ്വം ബോർഡ് വെറ്ററിനറി ഡോക്ടറുടെ സാന്നിധ്യത്തിൽ വനംവകുപ്പ് ഡോക്ടർമാർ പോസ്റ്റ്മോർട്ടം നടത്തും. അതിനായി ആനയുടെ ഭൗതിക ശരീരം രാത്രി കൊന്നിയിലേക്ക് കൊണ്ടുപോയി കൊന്നിയിൽ തന്നെയാകും മറവ് ചെയ്യുക. ഗജവീരൻ വിജയകൃഷ്ണൻ വ്യാഴാഴ്ച പകൽ 11:45-നാണ് ചരിഞ്ഞത്. വ്യാഴാഴ്ച രാവിലെ കുളിപ്പിച്ച ശേഷം നടത്തുമ്പോൾ ആനത്തറയിൽ വീഴുകയായിരുന്നു. 54 വയസ്സായിരുന്നു. ദേവസ്വം ബോർഡിന്റെയും പാപ്പാന്മാരുടെയും പീഡനമാണ് ആനയുടെ അന്ത്യത്തിനിടയാക്കിയതെന്ന് ആരോപിച്ച് നടന്ന ഭക്തജനങ്ങളുടെയും ആനപ്രേമികളുടെയും പ്രതിഷേധം മണിക്കൂറുകളോളം ക്ഷേത്ര പരിസരത്ത് സംഘർഷത്തിനിടയാക്കിയിരുന്നു. പ്രതിഷേധക്കാർക്കു നേരെ 2 തവണ പോലീസ് ലാത്തി വീശിയിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ തലയെടുപ്പുള്ള ആനകളിൽ മുൻനിരക്കാരനായിരുന്നു പൊതുവെ ശാന്ത സ്വഭാവക്കാരനായ വിജയകൃഷ്ണൻ. അമ്പലപ്പുഴ രാമചന്ദ്രൻ ചരിഞ്ഞതിനു ശേഷം 1989 മാർച്ച് 23-ന് ഉത്സവ കൊടിയേറ്റ ദിവസമാണ് വിജയകൃഷ്ണനെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടക്കിരുത്തിയത്. അന്ന് 22 വയസ്സ്. രാമചന്ദ്രൻ എന്ന പാപ്പാനായിരുന്നു ആനയെ നോക്കിയിരുന്നത്. അദ്ദേഹം വിരമിച്ചതിനു ശേഷം അമ്പലപ്പുഴ സ്വദേശിയായ ഗോപനായിരുന്നു പാപ്പാൻ. കഴിഞ്ഞ ജനുവരിയിൽ ഇയാൾ സ്ഥലം മാറിപ്പോയി. പിന്നീട് 1-ാം പാപ്പനായി വന്നത് തിരുവനന്തപുരം സ്വദേശി പ്രദീപാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര വികസന ട്രസ്റ്റും ചേർന്ന് ഭക്തജനങ്ങളുടെ പങ്കാളിത്തത്തോടെയാണ് ആനയെ വാങ്ങിയത്. വളരെ വേഗം ഭക്തജനങ്ങളുടെ പ്രിയങ്കരനായി മാറിയ വിജയകൃഷ്ണൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലെ പ്രമുഖ ക്ഷേത്രങ്ങളിലെല്ലാം തിടമ്പേറ്റിയിട്ടുണ്ട്. 2019-ലെ തൃശൂർ പൂരത്തിന് തിരുവമ്പാടി ദേവസ്വത്തിന്റെ എഴുന്നള്ളത്തിന് മുന്നിൽ നിന്ന 5 ആനകളിൽ 1 വിജയകൃഷ്ണനായിരുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.